അള്ളാഹുവിനെ പ്രകീർത്തിച്ചു, അവന്റെ മഹത്വത്തെ എടുത്തു പറഞ്ഞ് നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. എല്ലാ നിസ്കാരത്തിലും തസ്ബീഹുണ്ട്, എന്നാൽ തസ്ബീഹ് നിസ്കാരം എന്ന നിലക്കൊരു നിസ്കാരം തന്നെയുണ്ട്. സലാത്തു തസ്ബീഹ്, തസ്ബീഹ് നിസ്കാരം. അതിനെ സംബന്ധിച്ച് ഫതുഹുൽ മുഈനിൽ കാണാം, വൈസന്നു അല്ലാ യുഹല്ലിയൽ അസ്ബൂഅ മിൻഹാ. സുഹൃത്തുക്കളെ, ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിസ്കരിക്കൽ പ്രത്യേകം സുന്നത്തുള്ള നിസ്കാരം. അവശ്ശഹുർ, ആഴ്ചയിൽ കഴിയില്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ നിസ്കരിക്കൽ പ്രത്യേകം സുന്നത്തുള്ള നിസ്കാരം. അതിനും കഴിയാത്തവൻ കൊല്ലത്തിൽ ഒരിക്കൽ, തീരെ കഴിയാത്തവൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അത് നിസ്കരിക്കണം എന്ന് പറഞ്ഞ നിസ്കാരം. അതെങ്ങനെയാണ്? മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞതായി ഫതഹുൽ മുഈനിൽ കാണാം, ലാ യസ്മഉ ബിഅദീമി ഫളിഹാ, അതിന്റെ ബഹുമാനം കേട്ട ഒരാൾ എന്നിട്ട് അത് അദ്ദേഹം ഉപേക്ഷിക്കുകയാണെങ്കിൽ, നിസ്കരിക്കാതിരിക്കുകയാണെങ്കിൽ, ഇല്ലാ മുതഹാവിനും ബിദ്ദീൻ, ദീനിനെ അവഗണിക്കുന്നവൻ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പരിഗണിക്കാത്തവൻ മാത്രമേ അത് നിസ്കരിക്കാതിരിക്കുള്ളൂ എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ആ നിസ്കാരത്തിന്റെ പേരാണ് സലാത്തു തസ്ബീഹ്, തസ്ബീഹ് നിസ്കാരം. അതെങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? ഫതഹുൽ മുഈനിൽ പറയാണ്, അർബഉ റകഅത്തിൻ ബിതസ്ലീമത്തിൻ ഔ തസ്ലീമതൈൻ, അത് നാല് റക്അത്താണ്. ആ നാല് റക്അത്ത് രണ്ട് വിധത്തിൽ നിർവഹിക്കാം. രണ്ട് റക്അത്ത് നിസ്കരിച്ച് സലാം വിട്ടു വീണ്ടും രണ്ട് റക്അത്ത് അങ്ങനെ നിസ്കരിക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ നാല് റക്അത്ത് ഒന്നിച്ചും നിസ്കരിക്കാം. അങ്ങനെ നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസ്, വഹദീസുഹാ ഹസനുൻ, അതിനെ സംബന്ധിച്ച് വന്ന ഹദീസ് അത് സ്വീകാര്യയോഗ്യമാണ്. കാരണം ലിസ്കസുറത്തി തുർഖിഹി, ഒരുപാട് വഴികളിലൂടെ അത് വന്നു എന്നതുകൊണ്ടാണ് പണ്ഡിതന്മാർ അത് സ്വീകാര്യയോഗ്യമാണെന്ന് പറയുന്നത്. അതിന് അറ്റമില്ലാത്ത പ്രതിഫലമുള്ള നിസ്കാരമാണ്. എങ്ങനെയാണെന്ന് നിസ്കരിക്കേണ്ടത്? സാധാരണ നിസ്കാരം പോലെ തന്നെയാണ്, ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ നിയ്യത്ത് ചെയ്യുമ്പോ തസ്ബീഹ് നിസ്കാരം, അതെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതി നിസ്കരിക്കുന്നു. അങ്ങനെ കരുതിയിട്ട് തക്ബീർ ചൊല്ലിയാൽ അവിടെ ഒരു പ്രത്യേകതയുള്ളത് എന്താണ്? ഓരോ റക്അത്തിലും 75 സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന ദിക്ർ 75 പ്രാവശ്യം ചൊല്ലണം. അത് ഓരോ റക്അത്തിലും ചൊല്ലണം. അങ്ങനെ ഒരു 300 തസ്ബീഹ് ചൊല്ലിക്കഴിയണം ആ നിസ്കാരം കഴിയുമ്പോഴേ. അങ്ങനെയാണത് നിർവഹിക്കേണ്ടത്. ആ മഹത്തായ നിസ്കാരത്തിന്റെ രീതി ഫതഹുൽ മുഈൻ പറയാണ്. എങ്ങനെയാണ് ആ 75 ചൊല്ലേണ്ടത്? ഒന്ന്, നമുക്ക് വേണമെങ്കിൽ ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് നമുക്ക് 15 തസ്ബീഹ് ചൊല്ലാം. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, അങ്ങനെ 15. ഇനി ഒരു 10 നമ്മളെ ഓത്ത് കഴിഞ്ഞതിന്റെ ശേഷം റുക്കുവിൽ പോകുന്നതിന് മുമ്പ് അങ്ങനെയും ചൊല്ലാം. അപ്പോൾ 25 ആ നൃത്തത്തിൽ തന്നെ കിട്ടി. ഇനിയൊരു 15 നമ്മൾ അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഒരു 10 പ്രാവശ്യം വലിയ ഇതിദാലിൽ 10 സുജൂദുകൾക്കിടയിലെ ഇരുത്തത്തിൽ 10. ആ ചൊല്ലുന്നതൊക്കെ റുക്കുവിലുള്ള ദിക്ർ കഴിഞ്ഞതിന്റെ ശേഷം, ഇഹ്തിദാലിലെ ദിക്ർ കഴിഞ്ഞതിന്റെ ശേഷം, സുജൂദിലെ തസ്ബീഹ് കഴിഞ്ഞതിന്റെ ശേഷം, ഇടയിലെത്തത്തിലെ റബ്ബിഫിറിലൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം അങ്ങനെയാണ് ചൊല്ലേണ്ടത്. പിന്നെ അദ്ദേഹം എഴുന്നേറ്റ് വരുമ്പോ 15 ആദ്യത്തെ നൃത്തത്തിലും, റുക്കുവിലെ 10 25, ഇഹ്തിദാലിലെ 10 35, സുജൂദിലെ 10 45, ഇടയിലിരുത്തത്തിലെ 10 55, വീണ്ടും സുജൂദിലെ 10 65. കണക്ക് തെറ്റാ ചെയ്യോ? റെഡിയാ? ആദ്യം 25 ചൊല്ലി പോയിട്ടുണ്ട്, ഇനി റുക്കൂ, സുജൂദ് 2, പിന്നെ ഇഹ്തിദാൽ ഇടയിലിരുത്തും 50, അങ്ങനെ 5 സ്ഥലത്തുണ്ട്.
അപ്പോൾ 50 ആദ്യത്തെ 25 75 ഇതൊരു രൂപമാണ്. ഇനി വേറൊരു രൂപമുണ്ട്, അതെന്താണ്? ആദ്യത്തെ 25 പകരം നൃത്തത്തിൽ 15 മാത്രം ചൊല്ലുക. അത് എപ്പോഴാ ചൊല്ലേണ്ടത്? അങ്ങനെയാവുമ്പോ ഓത്ത് കഴിഞ്ഞതിന്റെ ശേഷം, ഫാത്തിഹയ്ക്ക് മുമ്പല്ല. അങ്ങനെ ഒരു 15, അങ്ങനെ വരുമ്പോ നേരത്തെ പറഞ്ഞ പൗപ്പത്തിന് പുറമെ ഒരു 10 കൂടി ചൊല്ലണം. അത് നമുക്ക് നൃത്തത്തിലേക്ക് സുജൂദിൽ ഉയർന്നു വരുമ്പോ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്ന ഒരു ഇരുത്തമുണ്ട്. ഒന്നിരുന്നിങ്ങ് എഴുന്നേൽക്കലുണ്ടല്ലോ, ചെറിയ ഇരുത്തം. ആ ഇരുത്തത്തിൽ 10 തസ്ബീഹ്, അങ്ങനെ ഒരു റക്അത്തിൽ 75 തസ്ബീഹ്. അവിടെ ഒരു ചെറിയ സംശയം, നമ്മൾ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ തസ്ബീഹ് ചൊല്ലുകയാണെങ്കിൽ നമ്മള് സുജൂദ് എന്ന് വരുമ്പോ ഒരു തക്ബീർ ചൊല്ലണ്ടേ, അല്ലാഹു അക്ബർ. അത് നമ്മൾ ആ ഇരുത്തം കഴിഞ്ഞു പോരുമാണോ ചെല്ലേണ്ടത്, അല്ല ഇരുത്തത്തിലേക്ക് വരുമ്പോണോ ചെല്ലേണ്ടത്? അത് നമ്മൾ സുജൂദിൽ ഉയരുമ്പോഴാണ് ചെല്ലേണ്ടത്. അതിന്റെ ശേഷം ആ ദിക്റും ചൊല്ലി നമ്മൾ നേരെ ഇങ്ങോട്ട് യുകബ്ബിറു ഇൻദ ഇബ്തിദാഇഹ ദൂനൽ ഖിയാമി മിൻഹ. അങ്ങനെ സുജൂദിൽ ഉയരുമ്പോ നമ്മൾ യുകബ്ബിറു ഇൻദ ഇബ്തിദാഇഹ ദൂനൽ ഖിയാമി മിൻഹ വയതി ബിഹാ ഫീ മഹല്ലി തശഹ്ഹുദി ഖബ്ലഹു. ഇസ്തിറാഹത്തിന്റെ ഇരുത്തം അങ്ങനെ വരുമ്പോ നമ്മൾ തക്ബീർ ചൊല്ലി ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരുന്ന് അവിടുന്ന് 10 തസ്ബീഹ് ചൊല്ലി എഴുന്നേൽക്കുക. അത്തഹിയാത്ത് 4 റക്അത്ത് ഉണ്ടാകുമ്പോ അതിൽ അത്തഹിയാത്ത് ഉണ്ടാവുമല്ലോ, ഇനി 2 റക്അത്ത് ആകുമ്പോഴും അത്തഹിയാത്ത് ഉണ്ടാവുമല്ലോ. അവിടെ വരുമ്പോൾ അത്തഹിയാത്തിന് മുമ്പാണ് ചൊല്ലേണ്ടത്. അങ്ങനെയാണ് നല്ലത് എന്നർത്ഥം. വേറൊരാള് ആരെങ്കിലും ഒരാൾ അപ്പുറമായി പോയാൽ നിസ്കാരത്തിന് കുഴപ്പമൊന്നും വരില്ല. ഇനി ഒരാൾ ഇഹ്തിദാലിൽ ചൊല്ലാൻ മറന്നുപോയി, അല്ലെങ്കിൽ റുക്കൂവിൽ ചൊല്ലാൻ മറന്നുപോയി, റുക്കൂവിൽ ചൊല്ലാൻ മറന്നുപോയാൽ അത് നമുക്ക് വേണമെങ്കിൽ സുജൂദിൽ ചൊല്ലാം. ഇഹ്തിദാലിൽ ചൊല്ലാൻ പാടില്ല. ഇഹ്തിദാലിൽ പറഞ്ഞ 10 മാത്രം. അതുപോലെ ഇടയിലെ ഇരുത്തത്തിൽ 10 മാത്രം, അഥവാ സുജൂദിൽ അത് മറന്നിട്ടുണ്ടെങ്കിൽ ഇടയിലെ ഇരുത്തത്തിൽ ചൊല്ലാൻ പാടില്ല. അതെന്തുകൊണ്ടാണ്? അടുത്ത സുജൂദിൽ വേണമെങ്കിൽ ചൊല്ലാം. അതെന്തുകൊണ്ടാണ്? ഇഹ്തിദാലും ഇടയിലെ ഇരുത്തവും അതിന് ഖസീറായ ഫർദ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൂടുതൽ നീട്ടാൻ പാടില്ലാത്ത ഫർദ്. അധികം നീട്ടിയാ നിസ്കാരം പാത്തില്ല. ഇടയിലെ ഇരുത്തം കൂടുതൽ നീട്ടാൻ പാടില്ല. അതുപോലെ ഇഹ്തിദാലും കൂടുതൽ നീട്ടാൻ പാടില്ല. അത് രണ്ടും കൂടുതൽ നീട്ടിയാ നിസ്കാരം പാത്തില്ല. അതുകൊണ്ട് അതിൽ 10 തസ്ബീഹ് മാത്രമേ പറ്റുള്ളൂ. അതിൽ കൂടുതൽ അവിടെ ചെല്ലാൻ പാടില്ല. അഥവാ നമ്മളോട് റുക്കൂവിൽ മറന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സുജൂദിൽ വേണമെങ്കിൽ സുജൂദിലെ 10 റുക്കൂവിലെ 10 20 ഒന്നിച്ച് ചൊല്ലാം, കുഴപ്പമില്ല. റുക്കൂ സുജൂദ് എത്ര നീട്ടുന്നതിനും കുഴപ്പമില്ല, റുക്കൂവും എത്ര നീട്ടുന്നതിനും കുഴപ്പമില്ല, നൃത്തവും എത്ര നീട്ടുന്നതിനും കുഴപ്പമില്ല, അത്തഹിയാത്തും നീട്ടിപ്പോയ കുഴപ്പമില്ല. ഇടയിലെ ഇരുത്തവും അതുപോലെ ഇഹ്തിദാലും ഒരിക്കലും കൂടുതൽ നീട്ടാൻ പാടില്ല. അങ്ങനെയാണ് നിയമം. ഇരിക്കട്ടെ, ഞാൻ തസ്ബീഹ് നിസ്കാരത്തെ സംബന്ധിച്ച് പറയുമെന്ന് ഇന്നലെയും മിനിഞ്ഞാന്നും ഓർമ്മപ്പെടുത്തിയിരുന്നു. ഈ തസ്ബീഹ് നിസ്കാരം നമ്മൾ പഠിച്ചാ പോരാ. നേരത്തെ പറഞ്ഞതുപോലെ നീ വയല് കേൾപ്പിക്കുന്നു, വയല് കേൾക്കുന്നില്ല. അങ്ങനെ ആയാൽ പറ്റില്ലല്ലോ. നമ്മൾ തസ്ബീഹ് നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി തീരുമാനിക്കണം. അത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്താൽ അതായില്ലേ? മാസത്തിൽ ഒരിക്കൽ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നമുക്കത് കഴിയൂലേ? ആഴ്ചയിൽ ഒരിക്കൽ എല്ലാ വെള്ളിയാഴ്ചയും തസ്ബീഹ് നിസ്കരിക്കുന്ന ഒരുപാട് ആളുകൾ ചിലപ്പോ ഈ സദസ്സിൽ ഉണ്ടാകും. ഈ പാവപ്പെട്ട എനിക്ക് ചിലപ്പോഴത് കഴിഞ്ഞെന്ന് വരില്ല. അതേസമയത്ത് തമ്മിൽ പലരും അങ്ങനെ നിസ്കരിക്കുന്നവരുണ്ടാവും. വലിയ പുണ്യമുള്ളതാണ്. നമുക്ക് പാരത്രീക ലോകത്തേക്ക് വേണ്ടി അധ്വാനിക്കുകയും സമ്പാദിക്കുകയും ചെയ്യുക എന്നതാണ് വഅളിന്റെ ഉദ്ദേശം.